കണ്ടു പ്രഭാഷണ കല അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട യുവജന നേതാവ് കൂടിയായിട്ടുള്ള എം സുരാജിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹാബികളെ അനശ്വരനായ രക്തസാക്ഷി സഹാവ് അനഘാശയന്റെ ചോര വീണ മണ്ണ ഇവിടെ പുന്നപ്രവയലാർ മഹാസമരത്തിലെ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ പൊതുസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാർ എല്ലാവരും വിശദമായി തന്നെ തുടർന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഇളം രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരിടമാണ് നമ്മുടെ നാട് മേനാശ്ശേരിയിൽ മാത്രമല്ല അനഘാശയിൽ തനിച്ചുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാനവവിഭവശേഷി മന്ത്രാലയം ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രന്ഥസഞ്ചിക 3 വോള്യങ്ങളുള്ള ഒരു പുസ്തക സഞ്ചിക പുറത്തിറക്കുകയുണ്ടായി ആ 3 വലിയ തടിച്ച പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച ധീരദേശാഭിമാനികളുടെ പേരുവിവരങ്ങൾ മാത്രമാണ് 3 തടിച്ച പുസ്തകങ്ങൾ നിറയെ അച്ചടിച്ചു വെച്ചിരിക്കുന്ന പേരുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നമ്മുടെ ശ്രദ്ധയിലൂടെ കടന്നു വരുന്ന പുസ്തകങ്ങളിലോ ലേഖനങ്ങളിലോ പലപ്പോഴും പരാമർശിച്ചിട്ടില്ലാത്ത പേരുകൾ ഇത്രയധികം ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടോ എന്ന അത്ഭുതമാണ് ആ പുസ്തകങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും വയലാർ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട് 1000 അജ്ഞാത ധീരന്മാർ പലപ്പോഴും ചരിത്രത്തിൽ അജ്ഞാതരായി മറച്ചു വയ്ക്കപ്പെടുന്നവർ കൂടിയാണ് അങ്ങനെ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ 100 കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ ജീവൻ നൽകിയ മഹാസമരത്തിൻ്റെ ഒടുവിലാണ് ഇന്ത്യ സ്വതന്ത്രയായത് ഞാനിവിടെ ഇക്കാര്യം സൂചിപ്പിക്കാൻ കാരണം ആ 3 പുസ്തകങ്ങളിലായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ ധീരരക്തസാക്ഷികളുടെ വിവരങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും 90%ത്തിലധികം രക്തസാക്ഷികളുടെ പ്രായം 10 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ് എന്നതാണ് വസ്തുത ജീവിതത്തിൻ്റെ വസന്തകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ദേശാഭിമാനികളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലധികം ഇളം രക്തത്തിൻ്റെ വിലയാണ് ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് അനഘാശയിലുള്ള അവരുടെ ധീരതയാണ് ഇന്ത്യയെ വിമോചിപ്പിച്ചത് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ധീരവിപ്ലവകാരികളുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും പണ്ഡിറ്റ് നെഹ്റു ബോംബെ ക്രോണിക്കിളിൽ എഴുതി ഈ സഖാക്കളുമായി നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ അവരെക്കാൾ മികച്ചവരാണ് നാം എന്ന് ഒരു നിമിഷം പോലും നാം ചിന്തിച്ചുകൂടാ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരോടായി പണ്ഡിറ്റ് നെഹ്റു എഴുതിയത് മഹത്തായ സമരങ്ങളുടെ മഹാത്യാഗങ്ങളുടെ പരിണിതിയിലാണ് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായി ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ ത്യാഗസമ്പൂർണമായ ഇതിഹാസ സമാനമായ പോരാട്ടവും എഴുതി ചേർക്കാൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏറെക്കാലം വേണ്ടി വന്നു എന്നത് വളരെ അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമാണ് ഔദ്യോഗിക ചരിത്ര രചയിതാക്കളുടെ കണ്ണിൽ പുന്നപ്ര വയലാർ അംഗീകരിക്കുന്നതിന് ആ സമരം ഇവിടുത്തെ ത്യാഗം
സാഹസികത അംഗീകരിക്കുന്നത് പിന്നെയും ഏറെ കാലം എടുക്കേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗ വിഭാഗത്തിൽ തൊഴിലാളികൾക്കും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവർ പുന്നപ്ര വയലാർ സമരം പകർന്നു നൽകിയ ഊർജം ചെറുതല്ല. ആ സമരത്തിൻ്റെ ഊർജമാണ് ഇന്നും നമ്മെ നയിക്കുന്നത്. ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരായി, സ്വേച്ഛാധികാര വാഴ്ചയ്ക്കെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധത്തെയും കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റും പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ത്യാഗസമ്പൂർണമായ ഓർമ്മകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ മേൽ ചോദ്യചിഹ്നമായി ഒരു പിൻവാതിൽ നിയമനം ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. പിൻവാതിൽ നിയമനം എന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ഗവർണർമാരുടെയും കാര്യത്തിൽ ബാധകവുമാണ്. മാത്രവുമല്ല, ഭരണഘടനയിലൂടെ കണ്ണോടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു കൗതുകം, ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യതകളെയും അയോഗ്യതകളെയും എല്ലാം സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഒരാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ, ആ സ്ഥാനത്ത് തുടരണമെങ്കിൽ അവർക്ക് വേണ്ട യോഗ്യതകളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി ഭരണഘടന പരാമർശിക്കുന്നു, അവർ സ്ഥിരബുദ്ധിയുള്ളവരായിരിക്കണം എന്നാണ്. ചിത്തഭ്രമമുള്ളവരായിരിക്കരുത്, മാനസിക ആരോഗ്യം ഉണ്ടാകണം. അപ്പൊ MLA-യും MP-യും അതുവഴി മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആവണമെങ്കിൽ ഇത് ബാധകമാണ്. എന്നാൽ ഗവർണറുടെ യോഗ്യത പറയുന്ന കാര്യത്തിൽ ഇത് പറയുന്നില്ല. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരൻ എന്നേ പറയുന്നുള്ളൂ, ഈ കാര്യം പറയുന്നില്ല. ചില ആളുകൾ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ചൂണ്ടിക്കാണിക്കാനോ, അതുവഴി കേരളത്തിന്റെ ഗവർണർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന സംശയം നിങ്ങളിൽ ജനിപ്പിക്കാനോ അല്ല ഇത് പറഞ്ഞത്. അങ്ങനെ വിമർശിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല എന്ന് സൂചിപ്പിക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു വ്യക്തിയുടെ മനോവിഭ്രമത്തിന്റെ മാത്രം പ്രശ്നമല്ല, പിന്നെയോ അദ്ദേഹത്തെ കൊണ്ട് ജനാധിപത്യത്തിന്റെ തലയ്ക്ക് മുകളിൽ കാലുവയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ നാടിന്റെ മഹത്തായ പോരാട്ട പൈതൃകത്തിന്റെ മേൽ സംഘപരിവാരത്തിന്റെ ഏറ്റവും ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ ഇത്ര വൃത്തിഹീനമായി നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരു തർക്ക പ്രശ്നമാണത്. ഭാവിയിൽ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താവുന്നതേ. സ്വാതന്ത്ര്യലബ്ധിയുടെ 3/4 നൂറ്റാണ്ട് പ്രായമാകുന്ന ഈ ഘട്ടത്തിൽ, പുന്നപ്ര വയലാർ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ, ഏറ്റവും കൂടുതൽ ജാഗരൂകത പാലിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രം ഇന്നെത്തി നിൽക്കുന്ന അപകടകരമായ സന്ധിയെ കുറിച്ച് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, വർഗീയതയുടെ രാഷ്ട്രീയമാണ്. വർഗീയത ഏറ്റവും ഹിംസാത്മകമായി മാറിയതിന് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് നമ്മുടെ. അത് രാഷ്ട്രപിതാവിന്റെ വധം തന്നെയാണ്. ഇന്ത്യ സ്വതന്ത്രയായി ഒരു വർഷം തികയുന്നതിന് മുൻപ് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വന്ന രാജ്യമാണ് നമ്മുടെ. ഗാന്ധിയെ കൊന്നതാര്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതെന്താണ് ഇപ്പോ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നു. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണെന്ന് ആർക്കുമാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു പറയേണ്ട. ഈ കഴിഞ്ഞ ജനുവരി 30 2022 മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ഗാന്ധി അനുസ്മരണ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. ആ ലേഖനത്തിൽ ഗാന്ധിയെ കൊന്നതാര് എന്നില്ല. ഒരുപക്ഷെ മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ഗാന്ധി അനുസ്മരണ ലേഖനത്തിൽ ഗാന്ധിയെ കൊന്നതാര് എന്ന് പരാമർശിക്കാത്ത ആദ്യ ലേഖനമായിരിക്കാം മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനം. എന്തിനു കൊന്നു ഇല്ല, ആര് കൊന്നു, എന്തിനു കൊന്നു, ഇത് രണ്ടുമില്ല. പക്ഷെ മാതൃഭൂമി സ്ഥിരമായി വായിക്കുന്നവർക്കറിയാം, അതിനു മുൻപ് ഗാന്ധി അനുസ്മരണ ലേഖനം മോഹൻ ഭാഗവതരെ കൊണ്ടെഴുതിക്കാൻ ധൈര്യം കാണിച്ച പത്രം കൂടിയാണ് മാതൃഭൂമി. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഈ രാജ്യത്തിന്റെ ചരിത്രം മായ്ച്ചു കളയാൻ അവിടെ
സംഘപരിവാർ താൽപര്യങ്ങൾക്ക് അനുസൃതമായി പുതിയ കഥകൾ രചിക്കാൻ ആസൂത്രിതമായ നീക്കം അധികാരത്തിന്റെ പിൻബലത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമായി വേണം നമുക്ക് ഇതും കാണാൻ. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്ന് പറയുമ്പോൾ അതൊരു ഭാഗികമായ ശരിയേ ആവുന്നുള്ളൂ. ഗോഡ്സെ ഒരായുധമാണ്. ഗോഡ്സെയെ ഗാന്ധിയെ കൊല്ലുന്നവനാക്കി ഗോഡ്സെയെ മാറ്റിയത് വർഗീയതയാണ്. വർഗീയതയുടെ വിഷമാണ്. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവിനെ കൊല്ലാൻ തക്കവണ്ണം ഹിംസാത്മകമാണ് വർഗീയത എന്നത്, വർഗീയതയുടെ രാഷ്ട്രീയം എന്നത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിക്കു നേരെ ഗോഡ്സെ നിറയൊഴിക്കുന്നു. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനാണ് ഗോഡ്സെ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്ന ഒരാൾ ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗത്തിൽ പരാമർശിക്കുന്നതായി കേട്ടു. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ശേഷം ഗോഡ്സെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അദ്ദേഹം ധീരനായി നിന്നു. നല്ല, അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവിടുത്തെ തോട്ടക്കാരനായിരുന്ന ഒറീസ സ്വദേശിയായ രഘുപതി നായക്, നല്ല ആരോഗ്യവാനായ ആ മനുഷ്യനാണ് ഗോഡ്സെയെ കായികമായി കീഴ്പ്പെടുത്തി അവിടെ പിടിച്ചു കെട്ടിയത്. ഗോഡ്സെയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആ വാർത്ത കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട അദ്ദേഹത്തിന്റെ ഇളയ മകൻ ദേവദാസ് ഗാന്ധി പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കിടച്ചെത്തി. അവിടെ വെച്ച് ഗോഡ്സെയുമായി നേരിട്ട് കാണുന്നുണ്ട്. ഗാന്ധിജിയുടെ ഘാതകൻ ഗാന്ധിജിയുടെ മകനെ നേരിൽ കാണുന്നു. ഒരു ചാഞ്ചല്യവുമില്ലാതെ ഗോഡ്സെ ദേവദാസ് ഗാന്ധിയുടെ സമീപത്തേക്ക് നടന്നു വന്നു. സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിനമാണെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ചെയ്തത് ഞാനാണ്. മിസ്റ്റർ ഗാന്ധിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഈ ഉള്ളവനാണ്. പക്ഷേ നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ പിതാവിനോട്, മിസ്റ്റർ ഗാന്ധിയോട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. അതാണ് വാചകം. നിങ്ങൾ ദയവായി എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവിനോട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവും വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. ഇത്രയും പറഞ്ഞപ്പോ അടക്കാനാവാത്ത ദുഃഖം കടിച്ചമർത്തി. ഗാന്ധിജിയുടെ ഇളയ പുത്രൻ ദേവദാസ് ഗാന്ധി ഗോഡ്സെയോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്റെ പിതാവിനെ കൊന്നത്? നിങ്ങൾ എന്തിന് പിന്നെ ഇത് ചെയ്തു? ആ ചോദ്യത്തിന് ഗോഡ്സെ പറഞ്ഞൊരു മറുപടി, മതനിരപേക്ഷ ഇന്ത്യ മറന്നു പോകാൻ പാടില്ലാത്ത മറുപടി. ഗോഡ്സെ പറഞ്ഞ മറുപടി, ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ, പ്യുവർലി പൊളിറ്റിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അലോൺ. രാഷ്ട്രീയമാണ് കാരണം. രാഷ്ട്രീയം മാത്രം, വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ് കാരണം. എന്താണ് ആ രാഷ്ട്രീയമെന്ന് നിങ്ങളോട് ഇവിടെ വെച്ച് വിശദീകരിച്ചു തരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അതിനെനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം. പോലീസുകാരനെ അതിന് അനുവദിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ കാരണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുൻപാകെ ഞാൻ വിശദീകരിച്ചു തരാം. പക്ഷെ ഗോഡ്സെയെ പോലീസ് അതിന് അനുവദിച്ചില്ല. ഗോഡ്സെയെ ലോക്കത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിയെ കൊല്ലാനിടയാക്കിയ രാഷ്ട്രീയം അതെന്താണെന്ന് വിചാരണാവേളയിൽ കോടതിയിൽ വെച്ച് ഗോഡ്സെ വിശദീകരിക്കുന്നുണ്ട്. ഗോപാൽ ഗോഡ്സെ അത് പിന്നീട് വൈ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ലഭ്യമാണ്. എന്താണ് ആ രാഷ്ട്രീയം? അത് ഗോഡ്സെ ആലോചിച്ച് ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയമല്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷി ഗോഡ്സെക്ക് ഉണ്ടായിരുന്നില്ല. ഗോഡ്സെ ചരിത്രത്തിലെ ഒരു പടുവിട്ടിയായ മനുഷ്യനായിരുന്നു. അങ്ങനെ ചിന്തിക്കാനൊക്കെ കഴിവുള്ള ആളായിരുന്നെങ്കിൽ ഗോഡ്സെ ഒരു കൊലയാളിയാകുമായിരുന്നില്ല. പിന്നെയോ, ഗോഡ്സെയെ കൊണ്ട് തോക്കടിപ്പിച്ച രാഷ്ട്രീയം ഏതാണ്? എന്താണ് ആ രാഷ്ട്രീയം? ആരുടേതാണ് ആ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് ആ രാഷ്ട്രീയ പദ്ധതി രൂപപ്പെടുത്തിയെടുത്തയാളുടെ പേര് സവർക്കർ എന്ന.
ആറു തവണ ആവർത്തിച്ച മാപ്പപേക്ഷകൾക്ക് ശേഷം അണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിതനായ സവർക്കർ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുമ്പോഴാണ് 1923 നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഗതികേടിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ദ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ്. തുള്ളി പോലും വെള്ളം ചേർക്കാത്ത പച്ചയായ അധമ വർഗീയതയുടെ രാഷ്ട്രീയ പദ്ധതിയാണ് അതിലടങ്ങിയിരുന്നത്. മതരാഷ്ട്രവാദമാണ് അടങ്ങിയിരുന്നത്. ആ പുസ്തകം രചിക്കപ്പെട്ടതറിഞ്ഞാണ് 1925 ഏപ്രിൽ മാസം ഹെഡ്ഗവാർ രത്നഗിരിയിലെത്തി സവർക്കറുമായി കൂടിയാലോചന നടത്തി, കൂടിക്കാഴ്ച നടത്തി, സവർക്കറുടെ വർഗീയ രാഷ്ട്രീയത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. ആ കൂടിക്കാഴ്ചയുടെ ഊർജത്തിലാണ് ആ കൊല്ലം ഒക്ടോബറിൽ ഹെഡ്ഗവാറിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS രൂപീകരിക്കപ്പെടുന്നത്. RSSന്റെ അടിത്തറ സവർക്കറുടെ അക്രമണോത്സുകമായ വർഗീയ രാഷ്ട്രീയമാണ്. ആ സവർക്കറാണ് വിജയ ശ്രീലാളിതരായി വരൂ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഗോഡ്സെയും കൂട്ടരെയും ഗാന്ധിജിയെ കൊല്ലാനായി പറഞ്ഞയക്കുന്നത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഗാന്ധിയെ കൊന്നത് സവർക്കറുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. രാഷ്ട്രപിതാവിനെ കൊന്നുകളഞ്ഞ ആ അപകടകരമായ രാഷ്ട്രീയമാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലെത്തി നിൽക്കുന്നത്. ആ അധികാരം ഇന്ത്യയെ തന്നെ തകർക്കുന്നതായി ഇപ്പൊ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്നതായി, ഇന്ത്യയുടെ മതനിരപേക്ഷത ദുർബലപ്പെടുത്തുന്നതായി, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാക്കും വിധം അത്രമേൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസം, ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന സകല ഘടകങ്ങളും തകർക്കുന്നതായി ഈ വർഗീയ രാഷ്ട്രീയം രൂപാന്തരപ്പെട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായും രാജ്യത്തെ തകർക്കുന്ന ഈ വർഗീയതയ്ക്കെതിരായി, ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി, സംഘപരിവാരത്തിനെതിരായി, ഇന്ത്യ വിരുദ്ധരായി മാറിയ ഇന്ത്യ ഗവൺമെന്റിനെതിരായി മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കേണ്ട ബാധ്യത ഉള്ള ഒരു കൂട്ടരാണ് കോൺഗ്രസ്. അതിന് സംശയമില്ല. ഈ രാജ്യത്തെ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ നല്ല തന്റേടം കാണിച്ച നേതാവായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. രാഷ്ട്രീയമായി വിയോജിക്കാം, പക്ഷേ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ നെഹ്റു നമ്മുടെ രാജ്യത്ത് ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നെഹ്റു ജീവിച്ചിരിക്കില്ല. നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയും ഏതാണ്ട് മരിച്ചതുപോലെയാണ്. രാജ്യത്തെവിടെയും മതനിരപേക്ഷവാദികൾക്ക് ഊർജം പകരം വിധം കോൺഗ്രസിൽ നിന്ന് ഒരു വാക്കുപോലും നമ്മൾ കേൾക്കുന്നില്ല. എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? RSSനെ വിമർശിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കരുത്തു പകരം വിധം ഇന്ത്യ തകർന്നു പോവില്ല, ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ സംരക്ഷിക്കും എന്ന പ്രതീക്ഷാനിർഭരമായ ഒരു വാക്ക്, ഒരക്ഷരം കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ജാഥയായിട്ടില്ലേ പോയി, കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. രാഹുൽ ഗാന്ധിക്ക് ജാഥ നയിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് നയിക്കാം, റോബർട്ട് വദേര ഗാന്ധിക്ക് നയിക്കാം, ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിക്കും ജാഥ നയിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ ജാഥയെ ഇടതുപക്ഷത്തിൽ നിന്ന് എതിർത്തവർ, വിമർശിച്ചവർ എന്താണ് വിമർശിച്ചത്? ജാഥ നടത്തുന്നതിനെയല്ല, മതനിരപേക്ഷവാദികൾക്ക് കരുത്തു പകരം വിധം ഇന്ത്യയെ വർഗീയവാദികളിൽ നിന്ന് വിമോചിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാനാവുന്ന വിധം കനമുള്ള ഒരു വാക്കെങ്കിലും ആ ജാഥയിൽ നിന്ന് വരുന്നുണ്ടോ? എവിടെ? ഓരോ ദിവസവും മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്ത തീനും കുടിയും മാത്രം നമ്മളെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും വിഭവങ്ങളുടെ വാർത്തയാണ്. രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്നു, പൊറോട്ട തിന്നുന്നു, പഴംപൊരി തിന്നുന്നു, ബിരിയാണി തിന്നുന്നു, ഇതുതന്നെ വാർത്ത. മനോരമയ്ക്കെതിരെ കുറെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സത്യത്തിൽ മനോരമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാള മനോരമ ആദി പത്രങ്ങൾ, മാധ്യമങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ നിലപാട് സ്ഥിരമായി സ്വീകരിക്കുന്നവരാണ് എന്നതുകൊണ്ട് ഈ കാര്യത്തിൽ
നൂറ് ശതമാനം അവരെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടാണ്? ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ മനോരമ 9 ഉപന്യാസം എഴുതും വർഗീയതയ്ക്കെതിരായിട്ട്. പ്രത്യേകമായി നിയോഗിച്ച മാധ്യമ പ്രവർത്തകർ ജാഥയെ അനുഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും വർഗീയതയ്ക്കെതിരായി ഒന്ന് ആഞ്ഞടിക്കുന്നുണ്ടോ? ഒരു വാക്ക് പറയുന്നുണ്ടോ? മതി, ബാക്കി നമ്മൾ ഏറ്റെടുക്കും. ബാക്കി ലേഖനമായി, മുഖപ്രസംഗമായി, അഭിപ്രായ രൂപീകരണമായി പൊലിപ്പിച്ച് തകർക്കും. പക്ഷെ മനോരമ കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കിയിട്ടും രാഹുൽ ഗാന്ധി പഴംപൊരി തിന്നാനല്ലാതെ വാതുറക്കുന്നതേയില്ല. പഴംപൊരി, ചായ, പൊറോട്ട, ഉണ്ടംപൊരി, ബിരിയാണി മാത്രമല്ലാത്ത ഒരു വാക്ക് പറയുന്നില്ല. അവസാനം മനോരമ തീരുമാനിച്ചു ഇനി വാക്ക് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയെങ്കിൽ പൊറോട്ട എങ്കിൽ പൊറോട്ട വെച്ച് കീച്ച്. അതാണ് ഓരോ ദിവസവും ഭക്ഷ്യപാനീയങ്ങളെ കുറിച്ചുള്ള ലേഖനം വന്നത്. പൊറോട്ട ഒന്നുകൊണ്ട് രാജ്യത്ത് വർഗീയത നേരിടാൻ സാധിക്കും. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നും അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ഒഴിഞ്ഞു പോകുമല്ലേ നേതാക്കന്മാർ? ബി ജെ പിയിലേക്ക് പോകുന്നു, പലയിടത്തേക്കും പോകുന്നു. ഇതിനിടയിൽ മേഘാലയയിൽ നിന്നൊരു വാർത്ത വന്നു. കേരളത്തിൽ യു ഡി എഫ് ആണ്. യു ഡി എഫിന്റെ സ്ഥിതി വലിയ ഘട്ടത്തിലാണ്, ഞാൻ അതിനെ കുറിച്ച് ഇപ്പോൾ കടന്നു പോകുന്നില്ല. മേഘാലയയിൽ യു ഡി എഫ് ഇല്ല, അവിടെ കോൺഗ്രസ് അണിനിരന്നിട്ടുള്ള മുന്നണിയുടെ പേര് എം ഡി എ എന്നാണ്. എം ഡി എം എ അല്ല, അത് വേറെ. ഇത് മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്, എം ഡി എ. ആ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസിന് ഒരു കക്ഷിയാണ് കോൺഗ്രസ്. അതിലെ മറ്റൊരു കക്ഷിയുടെ പേരെന്താണ്? വേനാശേരിയിലെ പൊന്നാമ്പള്ളിയിലൊക്കെ കോൺഗ്രസുകാർ ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. മേഘാലയയിൽ കോൺഗ്രസ് എന്ന മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസിലെ മറ്റൊരു കക്ഷിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്, ബി ജെ പി. ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് കൈകോർത്തു പിടിച്ച്, താമരയും കൈപ്പത്തിയും ഒരുമിച്ച് ഒരു പ്രകടനമായി മേഘാലയയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തെ എവിടേക്ക് എത്തിക്കും? നാളെ ഈ രാഷ്ട്രീയ മുന്നണിയുടെ പരിണാമം എങ്ങനെയൊക്കെയായിരിക്കും? ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുൻപിൽ ശിരസ് ഉപയോഗിച്ച് കട്ടലിൽ വിളച്ച് മുട്ടുമടക്കി വിനീതനായി വിധേയനായി നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം നമ്മൾ കണ്ടു. ചില ശുദ്ധാത്മാക്കൾ കരുതി എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്. ആകാനിടയില്ല. രാജ്യത്ത് പൊതുവായി കോൺഗ്രസിനകത്ത് ഇങ്ങനെ ചില ചലനങ്ങൾ നടക്കുന്നതായി നാം കണ്ടോളണം. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഗവർണറുടെ ശുദ്ധ വിവരക്കേടിനെതിരായി പതാക കൊണ്ട് നിറഭേദങ്ങൾക്ക് പോലും അപ്പുറത്ത് അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഭരണഘടനയെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഗവർണർക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോ കെ പി സി സിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഗവർണർ വഴി ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം യാദൃച്ഛികമായി വരുന്നതാണ്. മേഘാലയയിലെ രാഷ്ട്രീയ സഖ്യം ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം രൂപത്തിൽ ഇനി പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല. അവർക്ക് കരുത്ത് പകരും വിധം ഇടതുപക്ഷ രാഷ്ട്രീയം മുൻപോട്ട് വയ്ക്കുന്ന, ഇടതുപക്ഷ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്ന മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തെ, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും ചരിത്രവും ഉദ്ഘോഷിക്കുമ്പോഴും കോൺഗ്രസിനെ എത്രമാത്രം രാഷ്ട്ര സംരക്ഷണ പോരാട്ടത്തിന് ആശ്രയിക്കാം, വിശ്വസിക്കാമെന്നത് ആർക്കും ഒരു ഉറപ്പം പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഇന്ത്യയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുണ്ടെങ്കിൽ അവരുടെ കൂടി പിന്തുണയുണ്ട്. അവരില്ലെങ്കിൽ, അവരില്ലാതെ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടം
ശക്തമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് പുന്നപ്രമേലാ രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾ ഊർജമായി ഉദ്ധരമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഉത്തേജക ഔഷധമെന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരെ സമരമുഖങ്ങളിൽ കൂടുതൽ ത്യാഗസന്നദ്ധരാക്കി കൂടുതൽ സാഹസികന്മാരാക്കി നിലനിർത്തുക തന്നെ ചെയ്യും. ആ രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ഒരുമിച്ച് രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിലെ പോരാട്ടങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന് സമർപ്പിത മനസ്സോടെ എഴുന്നേൽക്കാം ഒറ്റക്കെട്ടായി എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യം. സാറിലെ തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സിബിഐയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ വർഗീയ സാമ്പത്തിക നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്ന സ്വകാര്യ ബിനി വിശ്വബിയെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയമുള്ള സഭാക്കളെ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾ 76 കൊല്ലങ്ങളായി മേനാശ്ശേരി മാതാരിക്കുളം പുന്നപ്ര തയലാർ ഇതെല്ലാം വീണ്ടും വീണ്ടും ഒരു ഓർക്കുകയാണ്. ഈ മണ്ണുകൾ മാത്രമല്ല കേരളമാകെ ആ ശ്രമയെ പിടിച്ച് പ്രതിജ്ഞ പുതുക്കുകയാണ്. ജനാധിപത്യവും ഉച്ചസ്നേഹവും വരുന്നതായി കാണുന്നവരെല്ലാം ആ മഹാസമരത്തിൻ്റെ ചരിത്രം വായിക്കാനും പഠിക്കാനും അവസരിക്കൊള്ളുകയാണ്. അതിൻ്റെ എല്ലാം പിന്മുറക്കാരായ നമ്മൾ ആ അനശ്വരമായ സ്മരണയെയും ബന്ധപ്പിടിച്ചുകൊണ്ട് ഈ 76 വാർഷികത്തിലും സംഘടിക്കും. നമ്മളിവിടെ സ്വരാജിനെ കേട്ടും പ്രൗഢഗംഭീരമായ നമ്മുടെ യുവനേതാവിൻ്റെ ആ പ്രസംഗത്തിലെ പല അംശങ്ങളും ആവർത്തിക്കപ്പെടാൻ അർഹതയുള്ളതാണ്.